രാജമലയിലെ മണ്ണിടിച്ചിൽ ഒരു പാഠമാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്താൻ കഴിയാതെ പോയ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള പാഠം. ഉരുൾപൊട്ടൽ സാധ്യത മേഖലകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മാപ്പിന് ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നാണ് ആക്ഷേപം. ഇപ്പോൾ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന മാപ്പ് 12 മുതൽ 14 വർഷങ്ങൾ വരെ പഴക്കം ചെന്ന മാപ്പാണ്. 2018 മുതൽ നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും. ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് പതിവായിട്ടും സർക്കാർ കണ്ണടച്ച് ഉറങ്ങുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത്തരം അതീവ പ്രശ്ന മേഖലകൾ കണ്ടെത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. അതിന്റെ ഫലമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ രാജമല പെട്ടിമുടി മണ്ണിടിച്ചിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആധുനിക ഉപഗ്രഹ ചിത്രങ്ങൾ വച്ചുള്ള ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ കണ്ടെത്തി രേഖപ്പെടുത്തുകയും അപകടം മുൻകൂട്ടി പ്രവചിക്കാനാകുന്ന റിയൽ ടൈം മഴമാപിനികൾ സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡുകൾ പ്രത്യേകം തിരിച്ചായിരിക്കണം ഇത്തരത്തിൽ പഠനം നടത്തേണ്ടത്. ഇതിനൊപ്പം മലയോര മേഖലകളിലെങ്കിലും റിയൽ ടൈം മഴമാപിനികൾ സ്ഥാപിക്കണം. നിലവിൽ പഴയ മാപ്പിനുകളുണ്ട്, അവ ഇല്ല എന്നല്ല. എന്നാൽ ഇവ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ മഴയുടെ അളവ് മാത്രമേ കൃത്യമായി അറിയാൻ സാധിക്കൂ. ഒരിക്കലും അതിൽ കവിഞ്ഞുള്ള വിവരങ്ങൾ ഈ സംവിധാനത്തിലൂടെ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ദിവസം 40 സെന്റിമീറ്റർ വരെ മഴയാണ് ഒരിടത്ത് തന്നെ പെയ്യുന്നത്. ഇത്തരത്തിലുള്ള മഴ തന്നെയാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണമായി മാറുന്നത്. ഒരു സ്ഥലത്ത് എത്ര മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടാം എന്നത് മനസ്സിലാക്കാൻ മണ്ണിന്റെ ഘടനയെക്കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. റിയൽ ടൈം മഴമാപിനിയുടെ സഹായത്തോടെ മഴ കൂടി അപകട സാധ്യത അടുക്കുമ്പോൾ തന്നെ കൃത്യമായി വിവരമറിയാനാകും. ഇതനുസരിച്ച് നേരത്തെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കാനായാൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനാകും. ഉരുൾപൊട്ടൽ ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പ്രധാനമായും ഇനി പറയുന്ന മുൻകരുതലുകൾ എപ്പോഴും സ്വീകരിക്കുക. വീടിനുള്ളിലെ വാതിലുകളും ജനലുകളും അസ്വാഭാവികമായി കുലുങ്ങുകയോ അടയ്ക്കാൻ പ്രയാസപ്പെടുകയോ അതുപോലെ ഗോവണികളും പുറം ഭിത്തികളും കെട്ടിടത്തിൽ നിന്ന് തള്ളി മാറി നിൽക്കുകയോ ഭൂമിയിൽ ചെറുതായി കണ്ട എന്തെങ്കിലും ചെറിയ വിള്ളലുകൾ വികസിക്കുകയോ അതുപോലെ യൂട്ടിലിറ്റി ലൈനുകൾ പൊട്ടുന്നതായി കാണുകയോ ചരിവുകളുടെ താഴ്ഭാഗത്ത് മണ്ണ് വൃത്താകൃതിയിൽ തള്ളി വരികയോ അതുപോലെ പുതിയ സ്ഥലങ്ങളിൽ നിന്ന് ഭൂഗർഭജലം പുറത്തേക്ക് വന്നാലോ ചാലുകളിലും മറ്റും വെള്ളത്തിൻ്റെ അളവ് പെട്ടെന്ന് കൂടിയാലോ വേലികളും ഭിത്തികളും മരങ്ങളും കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടാലോ ഒക്കെ ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് കരുതാം. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ആ സ്ഥലത്തു നിന്ന് എത്രയും വേഗം മാറണം. മാത്രമല്ല അയൽക്കാരെയും അഗ്നിരക്ഷാ പോലീസ് വിഭാഗങ്ങളിൽ വിവരമറിയിക്കുകയും വേണം. അതിശക്തമായ മഴയുണ്ടെങ്കിൽ ഉറങ്ങാൻ കിടക്കുപെടും, ജാഗ്രത പാലിക്കുക. വീടിൻ്റെ ചുറ്റുമുള്ള മണ്ണിൻ്റെ ചലനം, മരങ്ങൾ കുലുങ്ങുന്നത്, ഇടിച്ചിൽ ഇവ പ്രത്യേകം ശ്രദ്ധിക്കുകയും നിരീക്ഷണത്തിന് വിധേയമാക്കുകയും വേണം. മുൻപ് ഉരുൾപൊട്ടിയിട്ടുള്ള പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ മഴക്കാലം കഴിയുന്നതുവരെ താത്കാലികമായി ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.